പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത പ്രത്യേകതകളാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്. കേരളമുണ്ടായ ശേഷം, ഈ മണ്ഡലമുണ്ടായ ശേഷം പാലക്കാട് കാണുന്ന ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പാണ്. ഒരിക്കലും പ്രവചിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ കാലാവസ്ഥയാണ്. കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ തുടർ വിജയം തേടുന്നു. തൊട്ടു മുമ്പ് നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ വിജയിച്ചു കയറിയ 3800 പരം വോട്ടിന്റെ വിജയം എന്നുള്ളത് മെട്രോമാൻ എന്ന അധികായനായ ഇ ശ്രീധരനെ തോൽപ്പിച്ചുകൊണ്ടാണ്. പക്ഷേ അതിനുശേഷം പാലക്കാട് നിന്ന് വടകരയിലേക്ക് മത്സരിക്കാൻ പോയ ഷാഫി പറമ്പിൽ വിജയിച്ചതോടെ ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പായി. പക്ഷേ ആ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ പ്രതീക്ഷിക്കാൻ കഴിയാത്ത, പ്രതീക്ഷിക്കാത്ത ഒരുപാട് ട്വിസ്റ്റുകളാണ് ഉണ്ടായത്. അങ്ങനെ അതിൻ്റെ കുട്ടിക്കലാശമാണ് ഇപ്പോൾ നമ്മളിൽ എത്തി നിൽക്കുന്നത്. എന്നോടൊപ്പം പ്രിയ ഇളവള്ളി മഠം ചേരുന്നുണ്ട്, നൗഫൽ ബിൻ യൂസഫുണ്ട്, എൻ കെ ഷിജു ഉണ്ട്. രാവിലെ 10 വായിച്ച് ഉഷാറാണെന്ന് തോന്നുന്നു അല്ലേ? ഇടന്തല വലന്തല എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് നിന്ന് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിശേഷങ്ങൾ റിപ്പോർട്ട് ചെയ്ത് പോയാൽ മാത്രമേ ഉള്ളൂ അതിനൊരു സുഖം. പ്രിയ, ഇവിടെ നിന്നൊരു സമരം തുടങ്ങുകയാണല്ലോ. അതെ, അത് അവസാനത്തെ സമരം, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവസാനത്തെ സമരം. പറയാൻ പറ്റില്ല, വൈകുന്നേരം 6 സമയമുണ്ട്. കാരണം ഒരു ഇരട്ട വോട്ട് വിവാദമാണ് കഴിഞ്ഞ കുറേ ദിവസമായി മണ്ഡലത്തിൽ നിന്ന് കത്തുകയാണ്. മൂന്ന് മുന്നണികളും ഇതിന്റെ ഭാഗമാകുന്നു എന്നതാണ് പ്രത്യേകത. CPM ആണ് ഈ ഇരട്ട വോട്ട് വിവാദം, ഇരട്ട വോട്ട് ആരോപണം ആദ്യം കൊണ്ടുവന്നത്. 2700 ഇരട്ട വോട്ട് മറ്റ് മണ്ഡലങ്ങളിൽ നിന്നും ഇവിടെ ചേർത്തി എന്നാണ് CPM ജില്ലാ സെക്രട്ടറിയുടെ പ്രധാന പരാതി ഉണ്ടായിരുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ജില്ലാ ഭരണകൂടം നടപടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതേസമയം വളരെ ഗുരുതരമായ ആരോപണമാണ് CPM കോൺഗ്രസും BJP ഉന്നയിക്കുന്നത്. BJP ജില്ലാ പ്രസിഡന്റിന് തന്നെ ഇരട്ട വോട്ട്. അങ്ങനെ അടിയാധാരവും മുന്നാധാരവും തിരിച്ചറിയൽ കാർഡും ഒക്കെ ആയിട്ട് വന്ന ആണയിട്ട് പലർക്കും പ്രതികരണം നടത്തേണ്ടി വന്നല്ലേ? അതെ, ഇത് വല്ലാത്തൊരു ഉപതെരഞ്ഞെടുപ്പായി പോയി. ഇത് തന്നെ എന്നും പറഞ്ഞു, എങ്ങനെയെങ്കിലും ഒന്ന് പോളിംഗ് ആയാൽ മതി എന്ന് പ്രാർത്ഥിച്ചിരിക്കുകയാണ്. പക്ഷേ ഓരോ ദിവസം ഓരോരോ ഇവന്റ് ഉണ്ട്. ഞാൻ നമ്മളിപ്പോ തൃശ്ശൂർ പൂരത്തിൽ കുടമാറ്റം എന്നൊക്കെ പറഞ്ഞ പോലെ ഒരാൾ ഒന്നെടുത്തിട്ട് വീശുമ്പോൾ മറ്റേ ആൾ തിരിച്ചു വീശും. അങ്ങനെ ഒരുപാട് ഇവന്റ് ആയിരുന്നു. ചിലതൊക്കെ ബാക്ക് ഫയർ ചെയ്തു, ചിലത് ഗുണമുണ്ടായി. ഏറ്റവും അവസാനം ഈ സന്ദീപ് വാര്യയുടെ വരവോടുകൂടി UDF ക്യാമ്പ് ഇന്റാക്ട് ആയി എന്നും വലിയ പ്രതീക്ഷകളാണ്. ഇവിടെ രാവിലെ നടപ്പ് കഴിഞ്ഞിരുന്നു വിശ്രമിക്കുന്നവരാണോ? നടപ്പിന്റെ ക്ഷീണം എന്തോ ഒരു ആഘോഷം ഉണ്ടല്ലോ. ആരുടെ? മെനി മെനി ഹാപ്പി റിട്ടേൺ. പേരെന്താ മാഡത്തിന്റെ? ആണ്. ഇതുവരെ ഇങ്ങനെ ഒരു ലൈവ് ആശംസ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. കൂട്ടത്തിൽ ഒരു സ്ത്രീ മാത്രമാണ് കുത്തിയത്, മനസ്സിലായല്ലോ. നിങ്ങൾ എന്താ അതൊരു പണി? എന്താ നിങ്ങൾ ഇവിടെ വെച്ച് എന്താ ആഘോഷം? ഇന്ന് രാവിലെ ഒരു ആഘോഷം തിരഞ്ഞെടുത്തു. അത് ഞങ്ങൾ അങ്ങനെ വരുമ്പോ രാവിലെ ഓരോരുത്തരുടെ ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ എപ്പോഴും കൂടും. അപ്പൊ പിന്നെ ഞാൻ കേക്കൊണ്ട് നടത്തക്കാരാണ്. അതാണ് റിട്ടയർഡ് ലൈഫ് എൻജോയ് ചെയ്യാം. ഡാൻസ് പാട്ട് എല്ലാം കൂടി കഴിഞ്ഞാലും ഞങ്ങളുടെ കൊട്ടിക്കലാശം ഇന്ന് ഇലക്ഷന്റെയും ഞങ്ങളുടെ എല്ലാം കൂടി ഒരു കൊട്ടിക്കലാശം. പിറന്നാൾ ആഘോഷിക്കുന്ന ചേച്ചിയുടെ പേര് പറഞ്ഞുപോയി. ഉഷ ചേച്ചിക്കും സുഹൃത്തുക്കൾക്കും പ്രത്യേക ആശംസകൾ. ഓക്കെ, ഈ പിറന്നാൾ മറക്കരുത്, ലൈവായിട്ട് ആശംസ കിട്ടിയ പിറന്നാളാണ്. ഓക്കെ, ഇന്നലെ നമ്മള് അവിടെ കണ്ടല്ലേ. ഞാൻ ഇതില് ഒരു കാര്യം എനിക്ക് പറയണ്ടായിരുന്നു. ഒന്നുമില്ല, ഇത് ഇലക്ഷനെ സംബന്ധിച്ചിട്ടൊന്നുമില്ല. നമ്മളുടെ ഇത് വോക്കേഴ്സ് ക്ലബിലെ മെമ്പേഴ്സുമാണ് വുമൻസിന്റെ. എനിക്കിവിടെ വൈകിട്ട് ഞാൻ വാക്കിങ്ങിന് വരുന്ന ആളാണ്. അപ്പോ അവിടുന്ന് ആ എൻട്രൻസിന്റെ അവിടുന്ന് ഒരു ലൈറ്റ് ഇങ്ങോട്ട് നമുക്ക് വെക്കുകയാണെന്ന് വെച്ചാൽ അവിടെ ഇരുട്ടാണ് ഭയങ്കര. ഒന്ന് പ്രിയ അല്ല, പ്രിയയോട് പറയല്ലേ, ഞാൻ പറയാം ഏഷ്യാനെറ്റ് ന്യൂസിൽ കൂടെ ഒന്ന് പറഞ്ഞാല് ഇത് കേട്ടു കഴിഞ്ഞു ആൾക്കാര്.